ഇനി വിദേശ വാർത്തകൾ. അയർലൻഡിൽ എത്തുന്ന 15 രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് 14 ദിവസത്തെ സെൽഫ് ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് 14 ദിവസത്തെ സെൽഫ് ക്വാറന്റൈൻ നിർബന്ധമാണ്. മാൾട്ട, ഫിൻലാൻഡ്, നോർവേ, ഇറ്റലി, ഹംഗറി, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, സൈപ്രസ്, സ്ലോവാക്യ, ഗ്രീസ്, ഗ്രീൻലാൻഡ്, ജിബ്രാൾട്ടർ, മൊണോക്കോ, സാൻ മരിനോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് ഇളവ് നൽകിയിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിൽ അഫ്ഗാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തെ അമേരിക്ക അപലപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹെറാത്തിൽ 45 പേർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും പ്രദേശവാസികളും ഉൾപ്പെടുന്നു. തെക്കൻ ടിബറ്റിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.5 രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കാഠ്മണ്ഡുവിന് 380 കിലോമീറ്റർ അകലെയാണ്. ജീവഹാനിയോ നാശനഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകവ്യാപാര സംഘടനയുടെ നിരീക്ഷക പദവി ടർക്ക്മേനിസ്ഥാന് നൽകാൻ WTO ജനറൽ കൌൺസിൽ തീരുമാനിച്ചു. WTOയുടെ നിരീക്ഷക പദവി നൽകണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ മെയിലാണ് ടർക്ക്മേനിസ്ഥാൻ അപേക്ഷ നൽകിയത്. 1988 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ഭീഷണിയെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തിന്റെ മൂന്നിലൊരു ഭാഗവും കഴിഞ്ഞ ഒരാഴ്ചയായി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളുടെ ജലനിരപ്പ് അപകടപരിധിക്കും മുകളിലാണ്.